എൻ്റെ പേര് ഫ്ലെവീന. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. രണ്ട് വർഷമായിട്ട് ഒഐടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ലീവ് പോലും കിട്ടാത്തൊരു അവസരമായി കോവിഡ് വന്നത് കാരണം, ഷാഫ് ഷോർട്ടേജൊക്കെ ആയിട്ട്. എന്നാലും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടുപോയി എക്സാം എഴുതിയതിൻ്റെ ഫലമായി എനിക്ക് ഒഐടിക്ക് ഉന്നത വിജയം നൽകി. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ജെറി, അവന് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അവന് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി. ആ മകന് ഇപ്പം പൂർണ്ണ ആരോഗ്യത്തോടെ ജോലിക്ക് പോകാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി. പിന്നെ എൻ്റെ മമ്മിയുടെ കൂട്ടുകാരിക്ക് 18 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. മമ്മി ഉടമ്പടി എടുത്തതിൻ്റെ 3-ാം ദിവസം തന്നെ ആ ചേച്ചി പ്രഗ്നൻ്റ് ആവുകയും ഇപ്പം 5 മാസം ഗർഭിണിയാണ്. മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഈശോയുടെ അടുത്ത് ചോദിച്ച് അവർക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്ന ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ലൂക്കാ 1:38 ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. അങ്ങേ വചനം എന്നെ നിറവേറട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഫ്ലെമിന ഉടമ്പടി എഴുതി ചെയ്തു. അവളുടെ ജീവിത നിയോഗങ്ങൾ ഒഐടി 2 തവണ പഠിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അവർക്ക് എഴുതാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ ജീവിതം ഒരു സങ്കടകരമായി തീർന്നപ്പോൾ പരിശുദ്ധമ്മയുടെ മുമ്പിൽ ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം അത് ഏറ്റുകൊടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേൽ വന്നിറയുന്നത്. അതാണ് ഉടമ്പടി ഒരു മുദ്രയാണത്. അത് പരിശുദ്ധമ്മയ്ക്ക് നൽകപ്പെട്ട അതേ അഭിഷേക ശക്തിയോടുകൂടിയാണ് വന്നിറയുന്നത്. പരിശുദ്ധമ്മയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആദ്യത്തെ ഉടമ്പടിയുടെ മാതൃകയാകുന്നത്. 18 വർഷമായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, സന്താനലബ്ധി കൊടുക്കുകയാണ്. അതെന്ന് പറയുന്നത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അതിന് വിദൂര ബന്ധമുണ്ടെങ്കിൽ പോലും ഉടമ്പടിയെ അനുഗ്രഹമായിത്തീരും. പുറപ്പാടിൻ്റെ പുസ്തകം 40:34 പറയും, അപ്പോൾ മേഘം സമാഗമ കൂടാരത്തിൽ ആവരണം ചെയ്തു എന്ന്. അതായത് പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം സമാഗമ കൂടാരത്തിലായിരിക്കുമ്പോൾ അവിടെ മേഘം ആവരണം ചെയ്യുന്ന ആത്മാവിൻ്റെ വലയം തീർക്കുകയാണ്. പുതിയ നിയമ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലയം ചെയ്യുന്നു. ഉടമ്പടി ചെയ്യുമ്പോൾ ഇതേ വലയത്തിൻ്റെ ശക്തിയാണ് നമുക്കും. നമ്മൾ എന്തിനു വേണ്ടി ഉടമ്പടി ചെയ്യുന്നു, ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, അതെല്ലാം ഈ ആത്മാവിന് നിറവിൽ നിറയപ്പെടുകയാണ്. പിന്നീട് അത് അത്ഭുതകരമായിട്ട് അടയാളമായിട്ട് മാറുകയാണ്. ഇപ്പോൾ 18 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ. ഉടമ്പടി ചെയ്തിട്ട് ഉടനെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൂട്ടുകാരത്തി പ്രസവിച്ചതിന് ശേഷം വന്ന സാക്ഷ്യം പറയാനായിട്ട് പറയണം. കാരണം യേശുക്രിസ്തു സകലമർത്ഥരുടെയും ദൈവമാണ്. സകല ജനതവധങ്ങൾക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സത്വാർത്ഥയാണ് കർത്താവിൻ്റെ സുവിശേഷം. കൃപാസനം ജനതകളുടെ പ്രാർത്ഥനാലയമാണ്. സകല ജനതപദങ്ങളുടെയും പ്രാർത്ഥനാലയമാണ്. ഇവിടെ കണ്ണുനീരോടെ വരുന്നവരെയെല്ലാം സന്തോഷത്തോടുകൂടി പരിശുദ്ധമ്മ പറഞ്ഞേക്കും, ഈ മണ്ണിൽ കാലുകുത്തി നിങ്ങളപേക്ഷിക്കുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടി അപേക്ഷിക്കുന്നുവോ അതെല്ലാം ദൈവം ഏറ്റെടുക്കും. ഒരൊറ്റ കാര്യമുള്ളൂ പരിശുദ്ധമ്മയ്ക്ക് പറയാനുള്ളൂ, അത് യോഹന്നാൻ 2:5 അവൻ പറയുന്ന പോലെ, ഈശോ പറയുന്ന പോലെ ചെയ്യുവൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.